1901 ദ പ്ലേസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട്. ഈ ആക്ടില് 1947 അത് നമുക്ക് അതുവരെ ആരാണോ ഉപയോഗിച്ചിരുന്നത് അവർക്കാണ് അതിന്റെ അവകാശം. അതിന്റെ മേളിൽ പിന്നീട് ഒരു ഒരു വാദം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇത് 1991 വന്നത് ഈ ആക്ട്. അപ്പൊ ആ ആക്ട് വരുന്ന സമയത്ത് ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രസിഡന്റ് കത്തി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്ഷേത്രത്തെ ഈ ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കാരണം ആ സമയത്ത് ഈ അയോധ്യയുടെ ഏതാണ്ട് ഒരു വീണ്ടും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ്. കാരണം എല്ലാ പള്ളിയുടെ അടിയിലും അമ്പലമുണ്ടോ ശിവലിംഗം ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നമ്മളുടെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറിയപ്പോഴാണ് ഈ ഒരു നിയമം വന്നത്. ദ ഡിസ്പ്യൂട്ടഡ് സൈറ്റ് അറ്റ് അയോധ്യ വാസ് എക്സംപ്റ്റഡ് ഫ്രം ദ ആക്ട് ഡ്യൂ ടു ദ എക്സംപ്ഷൻ. ദ ട്രയൽ ഇൻ അയോധ്യ കേസ് പ്രൊസീഡഡ് ഈവൻ ആഫ്റ്റർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദിസ് ലോ. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒഴിവാക്കിക്കൊണ്ടാണ് നിയമം വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം വന്നതിന് ശേഷവും അയോധ്യയിലെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള കോടതി നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ തുടരുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഭരണഘടനാ ദത്തമായിട്ടുള്ള ഒരു അവകാശം ഇല്ലാതാക്കുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പല ഹിന്ദു ജൈന സിഖ് ബുദ്ധ ഈ മതക്കാരിൽ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം തങ്ങൾക്കാണ് കൂടുതൽ, തങ്ങളുടെ കുറേ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർ നശിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ അതിൻ്റെ മേളിൽ ഇതുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം ഇതിനകത്ത് ഉന്നയിക്കുന്നു. ഒന്ന് ജുഡീഷ്യൽ റിവ്യൂ കാര്യം ഈ ഇങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയുന്നു, ഒന്ന് രണ്ട് എക്സംപ്ഷനും പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതവിടെ തീരുകയാണ് ആ കേസ്. അതുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമല്ല, അത് ഒരു കൺസോൾട്ടേഷനാണ്, തിരിച്ചു പിടിക്കാൻ കഴിയില്ല. റിക്കവറി മോഡലാണല്ലോ പലപ്പോഴും ഈ ദേശീയത, എപ്പോഴും ഒരു റിക്കവറി മോഡലാണ്. ഈ പഴയ കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് തിരിച്ചു വാങ്ങിക്കുന്നു എന്നുള്ളത് നമ്മൾ തുർക്കിയിൽ കണ്ട കാര്യമാണ്. ഈ രാമജന്മഭൂമിയുടെ കാര്യത്തിലും ഏതാണ്ട് അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരെണ്ണത്തെ ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. പക്ഷേ ആക്ടില് ഈ രാമജന്മഭൂമി ഒഴിവാക്കിയിരുന്നു. എന്നിരുന്നാലും വീണ്ടും ഇങ്ങനെ ഇപ്പൊ കാശി, മധുര, ഇങ്ങനെ ഓരോരോ ടെമ്പിൾസ്, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പിടിച്ചെടുക്കേണ്ട ലിസ്റ്റുകൾ സംഗതി ഹിസ്റ്റോറിക്കലായിട്ട് ശരിയായിരിക്കാം. പല പല കാരണങ്ങളുണ്ടാകും. കാരണം ഈ ഔറംഗസീബിനെ പോലെയുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, അവർ റിലീജിയസ് ടോളറൻസ് ഒക്കെ വളരെ പൂർ ആയിരുന്നു അവർ. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യ ഒരു രാജ്യമായി, ഒരു സ്വതന്ത്ര രാജ്യമായി മാറിക്കഴിഞ്ഞാൽ അന്ന് ആരുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ കാസ്റ്റോ ഒക്കെ നോക്കുകയാണെങ്കിലും, വ്യക്തികളൊക്കെ നോക്കുകയാണ്, അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അന്ന് മുതൽ അവരുടെ കയ്യിലാണ് എന്നുള്ള ഒരു പൊതു തത്വമാണ് ഈ 91 നിയമത്തിലുള്ളത്. ആ നിയമത്തിന് മറികടക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ESI ഒരു സർവേക്ക് കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. 25 പ്രകാരം ഈ സ്ത്രീകൾ പറയുന്നത് തങ്ങൾക്ക് ആ മതിലിനോട് മതിലുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ആരാധന നടത്തണം, പാർവതി ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് 1991 ഈ ആക്ട്, വർഷിപ്പ് പ്ലേസസ് സംബന്ധിച്ചുള്ള ആക്ട് നിലനിൽക്കുന്നത്. അതിനെതിരെയാണ് ഇവർ കോടതി പോയത്. അപ്പോൾ റൈറ്റ് ടു വേർഷിപ്പ് ആ ഒരു സംഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. അപ്പൊ അത് കോടതി വഴിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കിപ്പോ ഇവർ അംഗീകരിക്കുന്നുണ്ട്. പരിശോധന ഫലം എന്താകും, അത് സംബന്ധിച്ച് പിന്നെ എന്താകും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഈ കേസിന്റെ ഒരു ഒരു വിഷയം. അപ്പൊ ഇത് ഇപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു 5 കോടതികൾ ഓൾറെഡി ആയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി, വാരണാസി ജില്ലാ കോടതി, അലഹബാദ് ഹൈക്കോടതി, സുപ്രീം കോടതി, പിന്നെ തിരിച്ചും ഒരു റൂട്ട് വഴി ഇപ്പൊ പല കോടതികൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പൊ അവസാനം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശരിയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് എങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് സംബന്ധിച്ച് ഞാൻ പല ലൈവുകളിലും അല്ലാത്ത പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ചരിത്രത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അസുഖമാണ്, പ്രത്യേകിച്ച് വ്യക്തിയെ സംബന്ധിച്ചും അതുകൊണ്ട് തന്നെ സമൂഹത്തെ സംബന്ധിച്ചും. ഇപ്പോ 17-ാം നൂറ്റാണ്ടിൽ ബാബറി മസ്ജിദോ അല്ലെങ്കിൽ ഔറംഗസീബിന്റെ കാലഘട്ടത്തിലോ, അത് ഈ പാസ്റ്റ് തന്നെ പലതരം പാസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചിലർ പറയും ഇങ്ങനെ ഒരു 20 വർഷത്തിന് മുമ്പുള്ള ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുവന്ന്
വീണ്ടും ശിക്ഷിക്കുന്നില്ലേ? നാസി ഭീകരന്മാരെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് ശിക്ഷിക്കുന്നു, എന്തിനവരെ അങ്ങ് വെറുതെ വിട്ടാൽ പോരെ എന്നൊക്കെയുള്ളു. അപ്പം ഈ 20 വർഷവും നമുക്ക് ഒരു 300 വർഷവും അല്ലെ 400 വർഷവും അല്ലെ 600 വർഷവും ഒക്കെ ഒരേപോലെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡോസ് ഫ്രീക്വൻസി സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഈ കാലത്തിൻ്റെ ഗണന തന്നെ ഈ തൊട്ടു മുന്നേ നടന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുകയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഓർമ്മകൾ ദുർബലപ്പെടുമ്പോൾ നിങ്ങളുടെ ദുഃഖവും സന്തോഷവും വളരെ വളരെ കുറഞ്ഞു പോകും, പിന്നെ അതൊരു മെമ്മറിയായിട്ട് പോകും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബയോളജിക്കലായിട്ട് തന്നെ അതിന് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതിന് ന്യായീകരണമുണ്ട്. നമ്മളങ്ങനെ മറക്കുകയാണ്, മറക്കുകയും സ്വാഭാവികമായിട്ട് മറവിയാണ് പല പൊറുക്കലുകളായിട്ടും വരുന്നത്. മറന്നും പുറത്തും തന്നെയാണ് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അവൻ്റെ തുടക്കം മുതൽ അവസാനം വരെ. കാരണം പാസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു പച്ച പുണ്ണു പോലെ പാസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല, അവന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അവന് വിദ്വേഷം വരും, അവൻ്റെ ഉറക്കം നഷ്ടപ്പെടും, വലിയൊരു പ്രശ്നമാണ്. ഒരു വ്യക്തി എങ്ങനെയാണോ അവൻ്റെ ഓർമ്മകൾ കാലം ചെല്ലും തോറും, അത് ചിലപ്പോൾ ഭയങ്കര ദുഃഖമായിരിക്കും, ചിലപ്പോൾ ഒരു എന്താണ് ഭയാന അസഹനീയമായ ഒരു കേസായിരിക്കും, ഒരു പലതുണ്ട്. പക്ഷെ അതിങ്ങനെ കാലാന്തരത്തിൽ തളർന്നു പോകണം, തളർന്നു പോയ മനുഷ്യരാണ് ലോകം എല്ലായിടത്തും ഉള്ളത്. ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പുറമോട്ട് പോയി എണ്ണി എണ്ണി പൊക്കിയെടുത്ത് പ്രതികാരം ചെയ്യുക, അതിനെതിരെ കറക്റ്റ് ചെയ്യുക, പാസ്റ്റ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് വളരെ റെഗ്രസീവ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ്. നിങ്ങൾ ചരിത്രത്തിൽ ജീവിക്കരുത്, ചരിത്രം പഠിക്കണം, ചരിത്രത്തെക്കുറിച്ച് അറിയണം, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് എവിടെയാണ് നമ്മൾ എങ്ങനെയാണ് വന്ന വഴികൾ, ഇപ്പോൾ പരിണാമം ലൂസി വരെ പഠിക്കുക അല്ലെ അതിനപ്പുറവും പഠിക്കുക നല്ല കാര്യം തന്നെയാണ്, അതിനെ സ്വാഗതം ചെയ്യണം, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കുന്ന വഴി പലപ്പോഴും നമ്മൾ ചരിത്രത്തിലേക്ക് വീണു പോവുകയും ആ ഭൂതകാലത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടാകും. ഈ ഒരു പ്രശ്നം സമകാലിക രാഷ്ട്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയൊക്കെ വളരെയധികം കലുഷിതമാക്കും. ടെൻഷൻ, ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും, വസ്തുവകൾ നശിച്ചു പോകും, ബന്ധങ്ങൾ കലുഷിതമാകും, സെപ്പറേഷൻസ് ഉണ്ടാവും, പാർട്ടീഷൻസ് ഉണ്ടാവും. ഇത് അതുകൊണ്ട് ഈ ഒരു ആക്ടിൽ തന്നെ ആ പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള കുത്തിപ്പൊക്കലുകളും ഖനനങ്ങളും കുഴിച്ചുനോട്ടങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ ലക്ഷക്കണക്കിന് എത്രയോ മില്യൻസ് എബോവ് മില്യൻ ആരാധനാലയങ്ങൾ ഇന്ത്യയിലുണ്ട്, എല്ലാ മതക്കാർക്കും ഉണ്ട്, ക്ഷേത്രങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. അവിടെ നമ്മൾ ഒരു ക്ഷേത്രം കൂടി ഉണ്ടാക്കുക, അത് നമ്മൾ അതാണ് നമ്മളുടെ നാഷണൽ പ്രൈഡ് അല്ലെങ്കിൽ അതാണ് നമ്മളുടെ നാഷണാലിറ്റിയുടെ റിക്കവറി എന്നുള്ള ഒരു സ്യൂഡോ ക്ലെയിം ഉണ്ടാക്കുക, ഒരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ വൈകാരികമായ ഒരു ജനതയെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഷ്യൽ ഈവിളാണ്. കാര്യം ഇത് ഈ ഒരു ക്ഷേത്രം കൂടി എന്തിനാണ്, അല്ലെങ്കിൽ ഒരു ഒരു ആരാധനാലയത്തിൻ്റെ ഒരു ആരാധനാലയങ്ങളുടെ അഭാവം കൊണ്ട് എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നില്ല. നമ്മൾ കഷ്ടപ്പെടുന്നത് പട്ടിണി, വിദ്യാഭ്യാസം, മാൽന്യൂട്രീഷൻ, അങ്ങനെ കുറേ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഒരു വികസ്വര രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അല്ലാതെ നമുക്ക് ഒരു വൺ മോർ വർഷിപ്പ് പ്ലേസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് റിഡൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും നിലവിലുള്ള ഒരു അവസ്ഥയെ, നിലവിലുള്ള ഒരു സംഗതിയെ എന്താ പറയുക ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിഗ്രസീവായ പൊളിറ്റിക്സാണ്. പാസ്റ്റ് എപ്പോഴും ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ, ആ പാസ്റ്റിൻ്റെ ഓർമ്മകളും അതിൻ്റെ സ്മരണകളും അതിൻ്റെ തിരിച്ചുവരവും ഈ പ്രസൻറ്റിനെ കുറേ കൂടെ സമ്പുഷ്ടമാക്കുകയും കുറേ കൂടെ പോസിറ്റീവാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിനെ തിരിച്ചുകൊണ്ടുവരാം. ഉദാഹരണമായിട്ട് നല്ലൊരു കാലം, ഇപ്പം ചില ആൾക്കാർ പറയാനുണ്ട് സത്യയുഗം ഉണ്ടായിരുന്നു അങ്ങനൊരു യുഗത്തെ, ചുമ്മാതെ ചിലപ്പം ഫാൻറ്റസി ആയിട്ടായിരിക്കും, അങ്ങനെ യുഗത്തിൽ ആളുകളെല്ലാം വളരെ നന്നായിട്ടൊക്കെ ജീവിച്ചിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ആ യുഗത്തെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ്, അത് പ്രോഗ്രസീവ് പൊളിറ്റിക്സ് ആണ്. അത് ഭൂതകാലത്തിൽ ജീവിക്കുന്നു എന്നുള്ള അറിയണം, അല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേട്ടം നളന്ദ, തക്ഷശില, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അത് തിരിച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അതിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുക്കുക, ആ പേരെടുക്കുക. അത് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ മനുഷ്യർക്ക് ഇടയിൽ കൂടുതൽ രമ്യത ഉണ്ടാക്കും, സൗഹൃദം ഉണ്ടാക്കും. അതാണ് ഞാൻ പറയുന്നത്, പാസ്റ്റിലുള്ള കാര്യങ്ങൾ, അത് ഹിസ്റ്ററി ആയാലും എന്തായാലും നല്ലതെല്ലാം നമുക്ക് എടുക്കാം, അതേപടി വേണമെങ്കിലും എടുക്കാം.
പരിഷ്കരിച്ചു എടുക്കാം, പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങൾ വർജിക്കേണ്ടതാണ്. ഇത് അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഞാൻ സ്ഥിരം പറയുന്നതാണ്. ഞാൻ വാസ്തുലഹരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എൻ്റെ പ്രധാന ഒരു കണ്ടന്റായിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. പാസ്റ്റ് എന്ന് പറയുന്നത് അവഹേളിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, തിരസ്കരിക്കപ്പെടേണ്ട കാര്യമല്ല. പണ്ട് ജീവിച്ചിരുന്നവരോ പണ്ടുള്ള സങ്കേതങ്ങളോ ഒന്നും തന്നെ പൂർണ്ണമായിട്ട് നിരാകരിക്കപ്പെടേണ്ടതൊന്നുമല്ല. കാരണം അതിൽ നമുക്ക് അപ്പടി പകർത്താൻ കഴിയുന്ന മൂല്യങ്ങളുണ്ടാവാം, ചില ഗുണങ്ങളുണ്ടാവാം. അതങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്നാൽ ചിലവ നമുക്ക് പരിഷ്കരിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം കിട്ടുന്നവയുണ്ടാവാം, അതങ്ങനെയും ചെയ്യാം. എന്നാൽ ചിലവ പൂർണ്ണമായും വർജിക്കേണ്ടതായിട്ടുണ്ട്. പല അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിലും അത് ശരിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഹിസ്റ്ററിയിലെ കറുത്ത ഏടുകൾ അല്ലെങ്കിൽ അസമത്വവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാകുന്ന പ്രശ്നം വലുതാണ്. സി, അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരും ഇന്ന് ജീവിച്ചിരുന്ന മനുഷ്യരും രണ്ടാണ്. ജനറ്റിക്കലായിട്ട് ഇപ്പോൾ എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ജനറ്റിക്കലായിട്ട് ചില സിമിലാരിറ്റികളൊക്കെ ഉണ്ടാക്കാം വംശങ്ങൾക്കിടയിൽ. ഒരിക്കലും അത് മതങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. മതം എന്ന് പറയാൻ നിങ്ങളൊരു കഥയിൽ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥയിൽ വിശ്വസിച്ചിട്ട് വേറൊരു കഥയിൽ വിശ്വസിക്കാം, നിങ്ങളുടെ മക്കൾക്ക് വേറൊരു കഥയിൽ വിശ്വസിക്കാം. ആ കഥാപരമായ അടുപ്പം മാത്രമേ ഉള്ളൂ. വംശവും എത്തനിക്കായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വംശീയമായ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു കണ്ടിന്യൂവൻസും സീക്വൻസും ഒക്കെ കാണാൻ കഴിയും. ഇപ്പം മതപരമായിട്ട് അതുപോലും ഇല്ല. പക്ഷേ നിങ്ങൾക്കിടെ ഒന്നോ രണ്ടോ പൂർവ്വ പിതാമഹന്മാരെ പോലും നിങ്ങൾക്ക്, എനിക്ക് പോലും ആർക്കും ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയും, നമ്മൾ പുറകോട്ട് പോയി എൻ്റെ മുൻഗാമികളെ, അവരുടെ മുൻഗാമികൾ റേപ്പ് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ശരിക്കും ഇവിടുത്തെ കേരളത്തിൽ നമ്മൾ പോലൊക്കെ കാണുന്നത്. കേരളത്തിലല്ല, ഇന്ത്യ മുഴുവൻ ഈ ജാതിവാദികൾ ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ അത് പലർക്കും മനസ്സിലാവുന്നുണ്ട്. അതായത് പണ്ട് ഇങ്ങനെ നിങ്ങളുടെ മുൻഗാമികളെ ഞങ്ങളുടെ മുൻഗാമികൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയോ ഈ നിലവിലിരിക്കുന്ന അവസ്ഥയോ ഒന്നുമല്ല പരിഗണിക്കുന്നത്. ഇന്നത്തെ ഇക്വേഷൻസും അല്ല പരിഗണിക്കുന്നത്. ഇന്ന് നിനക്ക് ശേഷിയുണ്ടോ, നിനക്ക് നല്ല അവസ്ഥയിലാണോ ഒന്നും നോക്കാതെ ഈ ചരിത്രം ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് റീസൈക്കിൾ ചെയ്ത് തലയ്ക്ക് മീതെ ഇട്ടിട്ട് ഞാൻ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ്, നീ നിന്റെ വിഭാഗത്തിൽ നിന്റെ കൂട്ടർ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും കാലുഷ്യവും മത്സരബോധവും, മത്സരബോധം ഇൻ ദ സെൻസ് ദ റിയൽ മത്സരം അല്ല ഞാൻ ഉദ്ദേശിച്ച്, ഒക്കെ ഉണ്ടാക്കുന്ന വളരെ റിഗ്രസീവായിട്ട് പൊളിറ്റിക്സാണ് ഇത് എന്നുള്ളത്. ഇതൊരു പ്രയോജനം ചെയ്യില്ല. ഇതാണ് ജാതിവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്, റിവഞ്ച് രാഷ്ട്രീയം, പ്രതികാരം.